Kashi Mudal Kailasam Vare Drishyangalilude Anubhavicharyan Drishyasringam. Malayala Manorama Senior Picture Editor B.Jayachandran Pagartiya 100 Chitrangalum Drishyangal Koodi Korthanakkiya Documentary Mana Thiruvananthapuram Karagukunnil Orukkiyathu Mukhyamantri Pinarayi Vijayan Pradarshanam Udghadanam Cheythu. ഐതിഹ്യവും വിശ്വാസവും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഹിമാലയൻ അനുഭവമാണ് ദൃശ്യശൃംഗം. കാശിയിൽ തുടങ്ങുന്ന ദൃശ്യയാത്ര ഹരിദ്വാർ, ഋഷികേശ്, ഉത്തർകാശി, യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദരിനാഥ്, അമർനാഥ്, മാനസരോവർ എന്നിവ കടന്ന് രഹസ്യങ്ങളുടെ കേദാരമായ കൈലാസം വരെ നീളുന്നു. ശിവനും സതിയും പാർവതിയും ഗംഗയും അളകനന്ദയും മന്ദാകിനിയും യമുനയും കാഴ്ചയിലൂടെ ഉള്ളിൽ നിറയുന്നു. പ്രദർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വാശിയോടെ തന്റെ ഒരു ദൗത്യം നിറവേറ്റുക, ഇത് ഹിമാലയത്തിലേക്ക് കൂടി സഞ്ചരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാക്കിയത്. ഇപ്പോൾ ചിത്രങ്ങൾ കണ്ടപ്പോൾ ടിബറ്റ്, തവാങ്, ലഡാക്ക്, നാഥുല, കാഠ്മണ്ഡു തുടങ്ങിയ മറ്റു മേഖലകളിലെയും അപൂർവ കാഴ്ചകൾ ചിത്രങ്ങളിലും ദൃശ്യങ്ങളിലും അനുഭവിക്കാം. എനിക്കൊരു സ്റ്റില്ല് കൊണ്ട് മാത്രം കൊണ്ട് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. ഇത്രയും വലിയൊരു പ്രകൃതി അല്ലെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്ന നമ്മുടെ മുമ്പിലുള്ള കാഴ്ചകൾ അങ്ങനെയാണ് ഞാൻ മൂവിയിലേക്കും കൂടെ പോയത്. മേഘസ്ഫോടനം താറുമാറാക്കിയ ഹിമാലയൻ താഴ്വര, പ്രകൃതിയുടെ കോപത്തിലും തകരാതെ നിന്ന കേദാർനാഥ്, പുലർവേളയിലെ സൂര്യകിരണമേറ്റ് സ്വർണ്ണ നിറമാർന്ന കൈലാസം, നിലാവിൽ കുളിച്ചുകിടക്കുന്ന മാനസ സരസ്, അമർനാഥ് ഗുഹയിലെ സ്വയംഭൂവായ ശിവലിംഗം, അങ്ങനെ കാഴ്ചകൾ നിറയുന്നു. 20 വർഷത്തെ സബരിയുടെ ഫലമാണ് ദൃശ്യശൃംഗം. മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ്, സർക്കുലേഷൻ വൈസ് പ്രസിഡന്റ് എം രാജഗോപാലൻ നായർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു. രാവിലെ 10 മുതൽ വൈകുന്നേരം 7 വരെയാണ് പ്രദർശനം. വെള്ളിയാഴ്ച സമാപിക്കും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.